21/5/2016 അഞ്ചാമത്തോടെ. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യമൂത്ത് അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരിക്കരുത്. മരിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കുക, ഇങ്ങനെ മരിക്കരുത് എന്നാണ് പറയുന്നത്. ഇല്ലാ വഹുവ യുഹ്സിനു അള്ളന്ന ബില്ലാഹി അസ്സ വജൽ, അവൻ അള്ളാഹുവിനെ കൊണ്ടുള്ള വിചാരം നല്ലതാക്കാതെ എന്നാൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിചാരം നല്ലതായിരിക്കണം ഒരാളുടെ മനസ്സിൽ. അങ്ങനെയുള്ള അവസ്ഥയിൽ അല്ലാതെ മരിക്കരുത്. റവാഹു മുസ്ലിം മിൻ തരീഖിൽ അഹ്മദി, ഇത് തന്നെ സഹീഹ് മുസ്ലിമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. വഖാല ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് അവർകൾ റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ്, അബൂ ഹുറൈറയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു ഖാല, ഇന്നല്ലാഹു ഖാല, അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അതായത് ഖുദ്സിയ ഹദീസ് എന്ന് പറയും, അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വചനങ്ങൾ. അന ഇൻദ ളന്നി അബ്ദി ബി, അന ഞാൻ, ഇൻദ ളന്നി അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എൻ്റെ ദാസൻ എന്താണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളെ പോലെയാണെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അവൻ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നെങ്കിൽ ഖൈർ അവനുള്ളതാണ്, അവൻ എന്നെ കുറിച്ച് തിന്മ വിചാരിക്കുന്നെങ്കിൽ അവന്. അപ്പൊ അള്ളാഹു പുറത്തു തരും, അള്ളാഹു എനിക്ക് കാരുണ്യം കാണിക്കും, എന്നോട് കാരുണ്യം കാണിക്കും, അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന ചിന്ത വേണം. പക്ഷെ അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം വേണം. അള്ളാഹു പുറത്തു വരും എന്ന് വിചാരിച്ച് അള്ളാഹു പുറത്തു വരുമല്ലോ, അപ്പൊ ഇഷ്ടം പോലെ ചെയ്യാതെ തെറ്റ് എന്ന ചിന്തയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അള്ളാഹുവിനുള്ള പ്രതീക്ഷ വേണം, അള്ളാഹുവിൽ പ്രതീക്ഷ വേണം. അപ്പം മുഅ്മിൻ എപ്പോഴും ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിൽ ഒരു ഭയം വേണം, അതോടൊപ്പം പ്രതീക്ഷ വേണം, ഇത് രണ്ടിൻ്റെയും കൂടി മിഡിൽ ആണ്. വാസുലു ഹാദിൽ ഹദീസ് സാബിത്തുൻ ഫി സഹീഹൈൻ മിൻ വജ്ഹിൻ ആഖർ, സഹീഹൈനിൽ, അതായത് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഈ ഹദീസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി മറ്റൊരു രൂപത്തിൽ വന്നിട്ടുണ്ട്. യഖൂൽ അല്ലാഹു അസ്സ വജൽ അന ഇൻദ ളന്നി അബ്ദി ബി എന്ന ഹദീസ് അവിടെ വന്നിട്ടുണ്ട് എന്നാണ്. ഇനി ഒരു ഹദീസ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. വഖാല ഹാഫിദ് അബൂബക്കർ അൽ ബസാർ എന്നവർ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്, അതായത് അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു എന്ന് അതിൻ്റെ തൊട്ടടുത്ത നിവേദകൻ പറയുന്നുണ്ട്. അൻ സാബിത്തൻ വഅഹ്സബുഹു അൻ അനസ്, സാബിത്ത് എന്നവരിൽ നിന്ന് വഅഹ്സബുഹു, ഞാൻ വിചാരിക്കുന്നു അനസ് റളിയല്ലാഹു അൻഹു നിന്നാണ് എന്ന്. ഖാല കാന റജുലുൻ മിനൽ അൻസാരി മരീദൻ, അൻസാരിയിൽപ്പെട്ട ഒരു സഹാബി ഒരാൾ രോഗിയായി. അപ്പോൾ ഫജാഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി, രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി വന്നു. ഫവാഫഖഹു ബിസൂഖ്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഫസല്ലമ അലൈഹി, അദ്ദേഹത്തിന് സലാം ചൊല്ലി. ഫഖാല ലഹു, എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അദ്ദേഹത്തോട്, കൈഫ അന്ത യാ ഫുലാൻ, എങ്ങനെയുണ്ട്, സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ ആ സഹാബി മറുപടി പറഞ്ഞു, ബിഖൈരി യാ റസൂലുള്ളാഹ്, അർജുല്ലാഹ വ അഖാഫു ദുനുബി, ബിഖൈരി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, നന്മ തന്നെ, നല്ലത് തന്നെ, അർജുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു, വ അഖാഫു ദുനുബി, ഞാൻ എൻ്റെ ദോഷങ്ങളെ ഭയക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ, ഒരു അബ്ദിൻ്റെ അടിമയുടെ ഖൽബിൽ ഒരുമിച്ച് കൂടുകയില്ല ഇത് രണ്ടും. ഫീ ഹാദൽ മൗത്തിനി, ഈ സാഹചര്യത്തിൽ, ഈ ഘട്ടത്തിൽ, ഇല്ലാ അഅതാഹുല്ലാഹു അല്ലാഹു നൽകിയിട്ടല്ലാതെ, മാ യർജു, അവൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, വാമനഹു, അവൻ നിർഭയത്വം നൽകിയിട്ട് അല്ലാതെ, മിമ്മാ യഖാഫു, അവൻ ഭയപ്പെടുന്നതിൽ നിന്ന്. അപ്പോൾ അള്ളാഹു ഈ രണ്ട് കാര്യം അവൻ്റെ കൽബിലിട്ട് കൊടുത്തേക്കാണ്, എന്ത്, അള്ളാഹുവിനുള്ള പ്രതീക്ഷയുണ്ട്, അതേപോലെ അവനെന്തുണ്ട്, ആ സ്വാഭാവിക എന്തുണ്ട്, അള്ളാഹുവിനുള്ള പ്രതീക്ഷ ആഗ്രഹം ഉള്ളതോടൊപ്പം, റജാ ഉള്ളതോടൊപ്പം തന്നെ ഖൗഫുമുണ്ട്, അവൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. എന്ത്, ആ സഹാബി അവർകളുടെ ഉള്ളിൽ എന്തുണ്ട്, ഭയമുണ്ട്, അതോടൊപ്പം അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു എന്താണ് ചെയ്യുക, ആ ഭയപ്പെട്ട സംഗതി ഏതാണോ അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും, അബദിനെ രക്ഷപ്പെടുത്തും, അവൻ പ്രതീക്ഷിച്ചത് എന്താണോ അത് നൽകും, അള്ളാഹുവിൻ്റെ കാരുണ്യം നൽകും. അതായത് അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജ, മുഅ്മിൻ എപ്പോഴും എന്തായിരിക്കും, ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിൽ ആയിരിക്കും. അങ്ങനെ ഇന്ന് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ബാക്കി ഇൻഷാ അള്ളാ അടുത്ത ശനിയാഴ്ച ഈ വിഷയം അടുത്ത ശനിയാഴ്ച തുടരും. തിങ്കളാഴ്ച ഇൻഷാ അള്ളാ
ലിസാനുൽ ഖുർആൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.